നമസ്കാരം. ഇന്ന് 2015 April 18 ശനിയാഴ്ച 1190 മേടം 4 രേവതി നക്ഷത്രം 27:45 വരെയുണ്ട്. സായ അന്നസമയം 5:24 വരെ. രേവതി നക്ഷത്രം വളരെ ശുഭകർമ്മങ്ങൾക്ക് അനുയോജ്യമായ നക്ഷത്രമാണ്. എന്നാൽ ഇന്ന് അമാവാസി തിഥി 45:27 വരെയുണ്ട്. അതായത് കറുത്ത വാവ്. ഈ കറുത്ത വാവ് ദിവസം ശുഭകർമ്മങ്ങൾക്കൊന്നും തന്നെ അരുതാത്തതാണ് എന്നതാണ് ശാസ്ത്രഗ്രന്ഥങ്ങളിലൊക്കെ തന്നെ പറയുന്നത്. നാളെ April 19 ഞായറാഴ്ച അശ്വതി നക്ഷത്രം 22:12 വരെയുണ്ട്. നാളെ പകൽ 3:11 വരെയാണ് ഉള്ളത്. ശുഭകർമ്മങ്ങൾക്ക് അനുയോജ്യമാണ്. നാളെ മേടമാസം 5 പ്രഥമ തിഥി 38:14 വരെയുണ്ട്. നാളെ പകൽ 11:00 മുതൽ 12:06 വരെയുള്ള മിഥുനം രാശി സമയത്ത് കുട്ടികൾക്ക് വയമ്പ ഫലങ്ങൾ എന്നിവ കൊടുക്കുന്നതിനും ചോറൂണിനും സന്ധി സംഭാഷണത്തിനും കരാർ ഒപ്പുവയ്ക്കുന്നതിനും വ്യവസായം ആരംഭിക്കുന്നതിനും വിവാഹ നിശ്ചയത്തിനും ചികിത്സയ്ക്കും വൃക്ഷങ്ങൾ വയ്ക്കുന്നതിനും എന്ന് വേണ്ടിയുള്ള ശുഭകർമ്മങ്ങൾക്കെല്ലാം തുടക്കം കുറിക്കുന്നതിന് അഭികാമ്യമാണ്. നാളെ പകൽ 12:06 മുതൽ 2:14 വരെയുള്ള കർക്കിടകം രാശി സമയത്ത് സഞ്ചരിച്ചുകൊണ്ടുള്ള പ്രവൃത്തികൾക്കും ജലാശ്രിത ജലോത്ഭവങ്ങളോട് ബന്ധപ്പെട്ടതായിട്ടുള്ള പ്രവൃത്തികൾക്കും ചികിത്സയ്ക്കും വൃക്ഷങ്ങൾ വയ്ക്കുന്നതിനും വാഹനത്തിൽ കയറുന്നതിനും അഭികാമ്യമാണ്. നാളെ പകൽ 2:14 മുതൽ 3:11 വരെയുള്ള ചിങ്ങം രാശി സമയത്ത് വ്യവസായം ആരംഭിക്കുന്നതിനും പദ്ധതികൾ സമർപ്പിക്കുന്നതിനും ശാസ്ത്ര പരീക്ഷണ നിരീക്ഷണങ്ങൾക്കും ചികിത്സയ്ക്കും വളരെ അനുയോജ്യമാണ്. ഇന്നത്തെ ദിവസം മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യത്തെ പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്കും നാളത്തെ ദിവസം ഉത്രത്തിൻ്റെ ഒടുവിലത്തെ 3 അത്തം ചിത്രയുടെ ആദ്യത്തെ 2 എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്കും ഒരു ശുഭകർമ്മങ്ങൾക്കും അനുയോജ്യമല്ലാത്തതാണ്. ഇന്നത്തെ ദിവസം വടക്കു പടിഞ്ഞാറേ വീതിക്കിലേക്ക് നാളത്തെ ദിവസം കിഴക്കു ദിക്കിലേക്കും ആദ്യമായിട്ട് ഏതൊരു ശുഭകർമ്മങ്ങൾക്ക് യാത്ര പുറപ്പെടുന്നു. ആയത് ഒഴിവാക്കേണ്ടതുമാണ്. ഇന്ന് ഉത്രട്ടാദി നക്ഷത്രം ജനിച്ചവർക്ക് ചെയ്യുന്ന കാര്യങ്ങളിൽ പൂർണ്ണത കൈവരും. ഏറ്റെടുത്ത ദൗത്യം പൂർത്തീകരിച്ച് സായ അന്നസമയം വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാനോ ജന്മനാട്ടിലെ അച്ഛനമ്മമാരോടൊപ്പം താമസിക്കുവാനായിട്ട് ദൂരയാത്ര പുറപ്പെടുവാനോ ഇടവരും. ആരോഗ്യം തൃപ്തികരമായിരിക്കും. ചികിത്സ ഫലിക്കുവാനിടയുണ്ട്. തൊഴിൽ മേഖലകളിൽ പുരോഗതിയുണ്ടാകും. നിരവധി കാര്യങ്ങളിൽ ആത്മവിശ്വാസത്തോടുകൂടി അവലംബിക്കുവാനിടയുണ്ട്. വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി പുതിയ കർമ്മ പദ്ധതികൾക്ക് രൂപകൽപ്പന ചെയ്യുവാനും ഉത്രട്ടാദി നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം യോഗമുണ്ട്. മൂലനക്ഷത്രം ജനിച്ചവർക്ക് കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം, സ്വസ്ഥത, ദാമ്പത്യ സൗഖ്യം, സുഖഭക്ഷണം, സുഖസുഷുപ്തി എന്നിവ ഉണ്ടായിത്തീരും. മാതാപിതാക്കളുടെ ആഗ്രഹങ്ങൾ വേണ്ട വിധത്തിൽ സാധിപ്പിക്കും. വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാനിടയുണ്ട്. പുണ്യതീർത്ഥ ഉല്ലാസ വിനോദയാത്രയ്ക്ക് ഇന്ന് ദൂരയാത്ര പുറപ്പെടുവാനും സാധ്യത കാണുന്നു. തിരുവാതിര നക്ഷത്രം ജനിച്ചവർക്ക് മംഗളകർമ്മങ്ങളിലും വിരുന്ന സൽക്കാരത്തിലും പങ്കെടുക്കുവാനും ആചാര്യസ്ഥാനം വഹിക്കുവാനും സാധ്യതയുണ്ട്. നിരവധി കാര്യങ്ങൾ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. തൊഴിൽ മേഖലകളിൽ പുരോഗതി ഉണ്ടാകും. വ്യാപാര വിപണന വിതരണ മേഖലകളിൽ പ്രതീക്ഷിച്ചതിലുപരി പുരോഗതിയും സാമ്പത്തികമായിട്ടുള്ള നേട്ടവും ഉണ്ടാകും. വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാനും നേർന്നുകിടപ്പുള്ള വഴിപാടുകൾ ചെയ്തു തീർക്കുവാനും ഇന്നത്തെ ദിവസം അവസരം ഉണ്ടാകും. അവിട്ട നക്ഷത്രം ജനിച്ചവർക്ക് ഭാവനകൾ യാഥാർത്ഥ്യമാകും. ഏറ്റെടുത്ത ദൗത്യം പൂർത്തീകരിക്കുവാൻ സാധിക്കും. കടം കൊടുത്ത സംഖ്യ തിരിച്ചു ലഭിക്കുവാനിടയുണ്ട്. വാക്കും പ്രവൃത്തിയും ഫലപ്രദമായിത്തീരും. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകും. നിരവധി കാര്യങ്ങൾ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുന്നത് വഴി സൽകീർത്തി, സജ്ജനപ്രീതി എന്നിവ ഉണ്ടാകുവാനിടയുണ്ട്. ഭയഭക്തി ബഹുമാനത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ലക്ഷ്യപ്രാപ്തി നേടുവാനും ഇന്നത്തെ ദിവസം യോഗം കാണുന്നുണ്ട്. ആയില്യം നക്ഷത്രം ജനിച്ചവർക്ക് മാതാപിതാക്കളുടെ അനുഗ്രഹാശിസ്സുകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അനുകൂലമായിത്തീരും. ഭയഭക്തി ബഹുമാനത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിൽ സൽകീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരും. ആഗ്രഹിക്കുന്ന വിദേശയാത്ര സഫലമാകും. സന്ധി സംഭാഷണത്തിൽ വിജയം കൈവരിക്കും. വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാൻ അവസരം ഉണ്ടായിത്തീരും. മക്കളുടെ സംരക്ഷണം മനസ്സമാധാനത്തിന് വഴിയൊരുക്കുവാനും ഇടയുണ്ട്.
ഇതാണ് ഇന്നത്തെ നല്ല നേരം. ഹലോ തിരുമേനി, ഇത് മൈസൂർ നിന്നാണ്, ഞാൻ സന്ധ്യ എന്ന പേര്. ഓ പറയൂ. ആ ഡേറ്റ് ഓഫ് ബർത്ത് 7th February 1972. 1972. സമയം? ആ 17 തിരുമേനി, ഡേറ്റ് 17 February 1972. ഒരു മിനിറ്റ്. 17/2/1972. സമയം പറയൂ. ആ ശരിയാ തിരുമേനി. സമയം? സമയം 6:30 ഇടയ്ക്ക് വൈകിട്ട്. അതെയോ? എവിടെ ജനനസ്ഥലം? പാലക്കാടായിരുന്നു. അതെയോ? ഇതാരും? നിങ്ങളുടെ തന്നെയാണോ? ഇപ്പൊ ഞങ്ങള് മൈസൂറാണ്. അല്ല, നിങ്ങളുടെ തന്നെയാണോ ചോദിക്കുക? ഉത്രട്ടാതി അല്ലേ? അതെ അതെ, എന്റെ തന്നെയാണ് തിരുമേനി. ഇതില് ഈശ്വരാധീനമൊക്കെ ഉള്ള ജാതകമാണ്. ശരി. ഭാഗ്യമുള്ള ജാതകമാണ്. 12 വയസ്സുവരെ ശനി, 29 വയസ്സുവരെ ബുധൻ, 36 വയസ്സുവരെ കേതു. 29, 36 കാലങ്ങളിലാണ് ഏറ്റവും മോശം ഉണ്ടായിരുന്നത്. 36 വയസ്സ് മുതൽ 56 വയസ്സുവരെ ശുക്രദശയാണ്. ഈ ശുക്രദശയില് പുതിയതായിട്ടുള്ള പെരയൊക്കെ ഉണ്ടാക്കിയില്ലേ? താമസിച്ചോ? അതെ അതെ, ബാംഗ്ലൂരിലുണ്ട്. ഈ 36, ഇനി ആദ്യം ഒരു ഗ്രഹം കൂടി വാങ്ങിക്കാനുള്ള ശ്രമമൊക്കെ ഉണ്ടല്ലോ. അതെ തിരുമേനി, ഒന്നും കൂടി സൈറ്റ് ഉണ്ട്, വീട് വെക്കണം. അതന്നെ, അതുണ്ടാവും. എപ്പോഴേക്ക് നടക്കും തിരുമേനി? അത് 2018 March മുതൽ 2021 November ഉള്ളിൽ പുതിയതായിട്ടുള്ള ആദ്യ ഒരു പെര പാല് കാച്ചാള യോഗമുണ്ട്. ഇപ്പൊ കുറേശ്ശെ ഇങ്ങനെ സന്ധിവേദനയും നീർക്കെട്ടൊക്കെ ഉണ്ട് ഇപ്പളേ. വയറിന് അസുഖം, നീർക്കെട്ട്. കുറച്ച് പ്രാണായാമം, വ്യായാമം, യോഗയൊക്കെ ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടോ? ജോലി സംബന്ധിച്ച് കുഴപ്പമൊന്നുമില്ല. ചിലപ്പോ അനാവശ്യമായിട്ടുള്ള ചില ആധികളൊക്കെ ഉണ്ടാവും. അനാവശ്യമായിട്ട് ചില ആധികള് ജോലി ഇല്ലാണ്ട് ആവുമോ എന്നുള്ള തോന്നല്, അത് അങ്ങനെയൊക്കെ ഇല്ലേ കുറേശ്ശെ? ഞാൻ ബാങ്കിലാണ്, സ്റ്റേറ്റ് ബാങ്കിലാണ്. അപ്പൊ വേറെ കുഴപ്പമൊന്നുമില്ല, പ്രൊമോഷൻ എടുത്തിട്ട് ഇങ്ങനെ തൽക്കാലം കുഴപ്പമൊന്നുമില്ല. അതൊക്കെ അങ്ങനെ പോക്കോളുന്നു, അത് പേടിക്കണ വിഷയമൊന്നുമില്ല. പക്ഷെ എന്താന്ന് പറഞ്ഞാല്, ഹസ്ബൻഡിന്റെ ജോലി ഒരു പ്രൈവറ്റിലാണേ. അവരുടെ ഉത്രാടാണ് നക്ഷത്രം. അതെന്തെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ തിരുവനി? അത് ഒരാളുടെയാണ് ഈ പങ്ക്തിയിൽ ഉൾപ്പെടുത്താൻ പറ്റുള്ളേ, കാരണം കുറെ ആൾക്കാർ വിളിക്കാനിരിക്കല്ലേ. അത് ഒരു നക്ഷത്രം കൊണ്ടൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും നിങ്ങളുടെ ജാതകത്തില് ഭർത്താവിനോ സന്താനങ്ങൾക്കോ ഏതെങ്കിലും തരത്തിൽ കാലക്കേടുണ്ടെങ്കിൽ അതിനെ കൂടി അതിജീവിക്കുന്ന കാലാണ് 2028 January. 2018, 2021, 2020 നവംബറിന്റെ ഉള്ളിൽ പുതിയതായിട്ടുള്ള ഗ്രഹത്തിലേക്ക് ആദ്യം മാറി താമസിക്കാനുള്ള യോഗമുണ്ട്. കുഴപ്പമൊന്നുമില്ല. ശരി എന്നാൽ. നിങ്ങളുടെ ജ്യോതിഷ സംശയങ്ങൾക്ക് ഫോൺ ചെയ്യുന്ന സമയത്ത് ലാൻഡ് ഫോണിൽ വിളിക്കേണ്ടതാണ്. ജനന സമയങ്ങളെല്ലാം എടുത്തു വെച്ചതിന് ശേഷം മാത്രം വിളിക്കേണ്ടതുമാണ്. ആ പറയൂ. ഹലോ. 37/7/1994 ആണ്. 37/7/1994. സമയം? സമയം 8:50. എവിടെ ജന്മസ്ഥലം? കോഴിക്കോട്. എവിടുന്ന വിളിക്കണത്? കോഴിക്കോട് തന്നെ. അതെയോ? അശ്വതി നക്ഷത്രം അല്ലേ? ഇയാളുടെ ജാതകത്തില് ഈശ്വരാധീനം ഭാഗ്യമൊക്കെ ഉണ്ട്. വിദ്യാഭ്യാസത്തിന് കുറച്ച് തടസ്സമൊക്കെ വന്നോ? മുഴുവനാക്കിയില്ല അല്ലേ? ഇല്ല, കംപ്ലീറ്റ് ആവുന്നതേ ഉള്ളൂ. അപ്പൊ എന്തായാലും ഇതില് 22.5 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ 28.5 വയസ്സ് വരെ സൂര്യദശയിലേ. ഹലോ, കേൾക്കണ്ടോ? അപ്പൊ എന്തായാലും ഒരു കാര്യം ചെയ്യൂ, 28.5 വയസ്സ് വരെ ശിവനെ വിളക്കും മാലയും നിവേദ്യമൊക്കെ നടത്തണം. 28.5 വയസ്സ് വരെയും കുറച്ചൊരു സ്വല്പൊരു കാലക്കേടുണ്ട്. നല്ല ജോലി കിട്ടില്ല. ബിസിനസ്സിലൊന്നും പണം മുതൽ മുടക്കരുത് കേട്ടോ, ബിസിനസ്സൊന്നും തുടങ്ങരുത്. 22.5 വയസ്സ് വരെ ശിവക്ഷേത്രത്തിലെ എല്ലാ മാസത്തിലും വിളക്കിനും മാലയ്ക്കും നിവേദ്യത്തിനൊക്കെ കൊടുക്കുക. എന്താ ടെക്നിക്കലായിട്ടുള്ള എഡ്യൂക്കേഷൻ ആണോ എന്താ ചെയ്യണത്? അതെ, ടെക്നിക്കലായിട്ടുള്ള എഡ്യൂക്കേഷൻ തന്നെയാണ്. അതൊക്കെ പൂർത്തീകരിക്കും, കുഴപ്പമൊന്നുമില്ല.
പരമാവധി വിദ്യാഭ്യാസം ചെയ്യൂ. ഹലോ. ഹലോ. പരമാവധി പഠിക്കൂ പറയാ. അതൊക്കെ പഠിപ്പൊക്കെ പൂർത്തീകരിച്ച് 28.5 വയസ്സ് കഴിഞ്ഞാൽ നല്ല ജോലി കിട്ടും. അതിൻ്റെ ഉള്ളിൽ ജോലി കിട്ടില്ല എന്നല്ല പറയണത്, എന്നാലും പരമാവധി പഠിക്കുക കേട്ടോ. ശരി, ആയിക്കോട്ടെ ആയിക്കോട്ടെ. എറണാകുളത്ത് നിന്നും ഉദയകുമാർ കത്തെഴുതിയിട്ടുണ്ട്. ആതിരയുടെ വിവരം അറിയുന്നതിലേക്ക്. 1993 December 25 രാത്രി 10:32 എറണാകുളത്ത് കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ച ഈ ജാതകത്തിൽ 3.5 വയസ്സുവരെ ഗർഭശിഷ്ട സൂര്യദശാകാലം, 13.5 വയസ്സുവരെ ചന്ദ്രൻ, 20.5 വയസ്സുവരെ ചൊവ്വ, 38.5 വയസ്സുവരെ രാഹു, 54.5 വയസ്സുവരെ വ്യാഴം, 73.5 വയസ്സുവരെ ശനി, 90.5 വയസ്സുവരെ ബുധദശാകാലം. അഞ്ചിൽ നിൽക്കുന്ന ബുധനും ബലവാനുമാണ്. ഈശ്വരാധീനമുണ്ട്. ചിങ്ങലഗ്നം 2 കുളികൻ, 3 വ്യാഴം, 4 രാഹു, 5 സൂര്യൻ, ചൊവ്വ, ബുധൻ, ശുക്രൻ, 7 ശനി ബലവാനായിട്ട് കുംഭരാശിയിലെ ശശയോഗപ്രദനായിട്ട് നിൽക്കുന്നു. 10 ഭാവത്തിൽ ചന്ദ്രനും കേതു നിൽക്കുന്നതും അനുകൂലമാണ്. ഏതു വിധത്തിലും ഈശ്വരാധീനവും ഭാഗ്യവുമുണ്ട്. ശശയോഗം എന്ന് പറയുന്നത് സംഘ നേതൃത്വം, ഒരു ലീഡർഷിപ്പ്, ഒരു മേലധികാരികളുടെ മേലധികാരിയായിട്ട് ജോലി ചെയ്യുവാനുള്ള യോഗമുണ്ട്. എന്നാൽ ഈ ജാതകത്തിൽ രാഹുദശ എന്ന് പറയുന്നത് 2014 ജൂൺ മാസത്തിൽ തുടങ്ങി 2032 വരെ രാഹുദശാകാലം ഉയർച്ച താഴ്ചകളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഈ കാലയളവിൽ യോഗമുണ്ടെങ്കിലും കാലം അനുകൂലമാക്കി തീർക്കുവാനായിട്ടും അഥവാ വിപരീത സാഹചര്യങ്ങളെ അതിജീവിക്കുവാനുമായിട്ട് ഭഗവതിക്ക് എല്ലാ മാസവും ജന്മനക്ഷത്ര ദിവസങ്ങളിൽ വിളക്കും മാലയും നിവേദ്യവും നടത്തണം. വർഷത്തിലൊരിക്കൽ സർപ്പപ്രീതി നടത്തണം. യുക്തമായുള്ള തീരുമാനം കൈക്കൊണ്ട് ഏതൊരു കാര്യവും വേണ്ട വിധത്തിൽ കൈക്കൊണ്ട് മുന്നേറുവാനായിട്ട് ഞായറാഴ്ചകളിലൊക്കെ ശിവക്ഷേത്രത്തിൽ ജലധാരയും കദളിപ്പഴ നിവേദ്യവും നടത്തുന്നത് നല്ലതാണ്. 2017 February നല്ല ജോലി ലഭിക്കുവാനുള്ള സാധ്യതകൾ വളരെ കുറവായിരിക്കും. ഈ കാലയളവ് വരും ശേഷം മാത്രമേ നല്ല ജോലി ലഭിക്കുകയുള്ളൂ. ആയതുകൊണ്ട് ഉദ്യോഗം ലഭിച്ചാൽ കൂടി ഉദ്യോഗത്തിനോടനുബന്ധമായി ഉപരിപഠനത്തിന് സമയം വിനിയോഗിക്കുന്നത് ഏറെക്കുറെ ഉപകരിക്കും എന്നതാണ് പറയേണ്ടത്. വിവാഹപരമായിട്ടും ഏറ്റവും നല്ലത് 2017 February ശേഷമാണ്. അഥവാ വിവാഹം കഴിഞ്ഞാൽ കൂടി ഒരു പക്ഷേ ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കുവാനുള്ള സാഹചര്യങ്ങൾ വളരെ കുറവായിരിക്കും. ഈ രാഹുദശയിൽ ഭഗവതിക്ക് എല്ലാ മാസവും വിളക്കും മാലയും നിവേദ്യവും നടത്തുന്ന കൂട്ടത്തിൽ ഈ ഒരു കാലയളവിൽ വാഹന ഉപയോഗത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. പല കാര്യങ്ങളിലും സാമ്പത്തികമായിട്ടുള്ള വിഷയങ്ങളെയൊക്കെ ചുമതലകൾ ഏറ്റെടുക്കേണ്ടതായിട്ടുള്ള ഉദ്യോഗം ലഭിച്ചു എന്ന് വരികിൽ ആയതിൽ നിന്നും പിന്മാറുകയായിരിക്കും, യുക്തിപൂർവ്വം പിന്മാറുകയായിരിക്കും നന്നാവുക. കഫ നീർദോഷ രോഗപീഠകൾ വന്നു ചേരുവാനിടയുണ്ട്. ഇതിന് അതികേമമായിട്ടുള്ള ചികിത്സാരീതികളൊന്നും ഇല്ലാതെ തന്നെ നിസ്സാര ചികിത്സകളെ കൊണ്ട് രോഗവിമുക്തി വരുവാനിടയുണ്ട്. പ്രകൃതിദത്തമായിട്ടുള്ള ഔഷധ രീതിയോ നിലവിലുള്ള ചികിത്സയോടൊപ്പം തന്നെ സ്വല്പം ആയുർവേദ ചികിത്സയൊക്കെ നടത്തിയാൽ തന്നെ രോഗവിമുക്തി വരുവാനിടയുണ്ട്. 2017 ശേഷം വളരെ അനുകൂലമായിട്ടുള്ള കാലവുമാണ്. വിവാഹ വിഷയത്തിലേക്ക് ലഗ്നാൽ ചന്ദ്രാൽ 7 സൂര്യൻ 7 രാഹുവും അഷ്ടമത്തിൽ ആദിത്യൻ ചൊവ്വ എന്നീ ഗ്രഹങ്ങൾ നിൽക്കുന്നതും 1.5 ദോഷമുള്ള ജാതകമായിട്ട് പരിഗണിക്കണം. രോഹിണി മകയിരൻ തിരുവാതിര പുണർതം പൂയം പൂരം ഉത്രം അത്തം ചോതി വിശാഖമാനിടം എന്നീ നക്ഷത്രങ്ങൾ യോജിക്കുകയില്ല. വിവാഹാനന്തരം വളരെ ശ്രേയസ്കരമായിട്ടുള്ള കുടുംബജീവിതം നയിക്കാൻ തക്കവണ്ണം 7 ഭാവാധിപതിയായിട്ടുള്ള ശനി തുലാം രാശിയിൽ അംശിച്ചതുകൊണ്ട് വിവാഹാനന്തരം അഭിവൃദ്ധിക്കും യോഗമുണ്ട്. കത്തെഴുതുമ്പോൾ ഒരു വ്യക്തിയുടെ വിവരം അറിയുന്നതിന് മാത്രമായി കത്തെഴുതേണ്ടതാണ്. പൂർണ്ണവിലാസമുള്ള കത്തുകൾ മാത്രമേ ഈ പംക്തിയിൽ ഉൾപ്പെടുത്തുകയുള്ളൂ. തിരുവനന്തപുരത്തു നിന്നും ചന്ദ്രികാദേവി കത്തെഴുതിയിട്ടുണ്ട്. ദേവൻ്റെ വിവരം അറിയുന്നതിലേക്ക്. 2001 November 30 പകൽ 11:53 കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ച ഈ ജാതകത്തിൽ
ഉപരിപഠനം, ഉദ്യോഗം എന്നീ വിവരങ്ങൾ അറിയുന്നതിലേക്കായിട്ടാണ് കത്ത് വന്നിട്ടുള്ളത്. കുംഭലഗ്നം ഈശ്വരാധീനമുള്ള ജാതകമാണ്. ഭാഗ്യാധിപതിയായിട്ടുള്ള ശുക്രൻ പത്തിൽ നിൽക്കുന്നതിനാൽ ഭാഗ്യം ഉണ്ട്. ഒരു വയസ്സ് വരെ ഗർഭശിഷ്ട സൂര്യദശാകാലം ബാലാരിഷ്ട കാലമായിരുന്നു. 11 വയസ്സ് വരെ ചന്ദ്രദശയിൽ അച്ഛനമ്മമാർക്ക് നേട്ടവും പുരോഗതിയൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള ജാതകമാണ്. 11 വയസ്സ് മുതൽ 18 വയസ്സ് വരെ ചൊവ്വാദശാകാലം നന്നല്ലാത്തതാണ്. 18 വയസ്സ് മുതൽ 21 വയസ്സ് വരെ രാഹുദശയുടെ ആദ്യത്തെ സ്വാപഹാരകാലവും അനുയോജ്യമല്ല. അതിനാൽ 11 വയസ്സ് മുതൽ 21 വയസ്സ് വരെയും ഏതൊരു പ്രകാരത്തിലും അച്ഛനമ്മമാരുടെ നിർബന്ധ നിയന്ത്രണം വേണം. അതിലുപരി ഭഗവതിക്ക് എല്ലാ മാസവും വിളക്കും മാലയും നിവേദ്യവും നടത്തിക്കൊള്ളേണ്ടതുമാണ്. ഈ 21 വയസ്സ് വരെയുള്ള കാലയളവിൽ വാഹനോപയോഗം, കൂട്ടുകെട്ടുകൾ ഈ വക കാര്യങ്ങളിലൊക്കെ കുറച്ചൊരു നിയന്ത്രണം നിർബന്ധമായിട്ടും മാതാപിതാക്കളിൽ നിന്നും വേണ്ടതുമാണ്. 21 വയസ്സ് മുതൽ 33 വയസ്സ് വരെ രാഹുദശാക മധ്യകാലം നല്ലതാണ്. 33 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ള കാലയളവിലും ഭഗവതി ഉപാസന നടത്തണം. 36 വയസ്സ് മുതൽ 52 വയസ്സ് വരെ വ്യാഴം, 71 വയസ്സ് വരെ ശനി, 88 വയസ്സ് വരെ ബുധദശയെല്ലാം നല്ല കാലങ്ങളുമാണ്. ഈ ജാതത്തിൽ കർമാധിപതി ആയിട്ടുള്ള ചൊവ്വയ്ക്ക് ബലമുണ്ട്. വിദ്യാകാരകനായിട്ടുള്ള ബുധന് ബലമുണ്ട്. വിദ്യാകാരകനായിട്ടുള്ള ബുധന് മൗഢ്യമുള്ളതിനാൽ വിദ്യാഭ്യാസം പൂർത്തീകരിക്കുവാനായിട്ട് വിഷ്ണു ക്ഷേത്രത്തിൽ എല്ലാ മാസവും വിളക്കും മാലയും നിവേദ്യവും നടത്തണം. സരസ്വതി മന്ത്രം ജപിച്ച സാരസ്വത നെയ്യ് സ്ഥിരമായിട്ട് കാലത്തെ കുളിച്ച് ശുദ്ധമായിട്ട് സേവിക്കുന്നതും നേർബുദ്ധി തോന്നാനും പഠിച്ച വിദ്യ വേണ്ട വിധത്തിൽ പ്രായോഗികമാക്കുവാനും ഏറെക്കുറെ ഉപകരിക്കും. എന്നാൽ ഈ ജാതകത്തിൽ കണക്ക്, ലോഹോത്ഭവങ്ങൾ, വ്യവസായം, വ്യാപാരം എന്നീ മേഖലകളോട് ബന്ധപ്പെട്ടതായിട്ടുള്ള വിദ്യാഭ്യാസമുണ്ടാകും. നല്ല ജോലി ലഭിക്കുവാനുള്ള യോഗമുണ്ട്. ഔദ്യോഗികമായിട്ടുള്ള മേഖലകളോട് ബന്ധപ്പെട്ട അന്യദേശത്തോ വിദേശത്തോ പോയി ജോലി ചെയ്യുവാനും സമ്പാദിക്കുവാനുമുള്ള യോഗമുണ്ട്. എന്നാൽ 36 വയസ്സ് വരെ ഏതൊരു കാര്യങ്ങളിലും വളരെ ശ്രദ്ധയും സൂക്ഷ്മതയും വേണം. കഴിവും പ്രാപ്തിയും യോഗവും ഉണ്ടെങ്കിലും കാലവും അനുയോജ്യമായാൽ മാത്രമേ ഏതൊരു കാര്യവും ഏതൊരു വ്യക്തിക്കും അനുഭവത്തിൽ വന്നു ചേരുകയുള്ളൂ. ആയതുകൊണ്ട് 36 വയസ്സ് വരെ ജോലിയിൽ കുറച്ച് കുറച്ചൊക്കെ തടസ്സങ്ങൾ ഉണ്ടായാൽ പോലും ഭഗവതിക്ക് എല്ലാ മാസവും വിളക്കും മാലയും നിവേദ്യമൊക്കെ നടത്തിയാൽ ഈ വക അനിഷ്ടങ്ങളെല്ലാം അതിജീവിക്കുവാനും ഉപകരിക്കും. വിവാഹ വിഷയത്തിലേക്ക്, യഥാർത്ഥത്തിൽ 27-28 വയസ്സ് കാലങ്ങളിലൊക്കെ വിവാഹം നടക്കും. വിവാഹാനന്തരം അഭിവൃദ്ധിക്ക് യോഗമുണ്ട്. 27 വയസ്സിന് ശേഷം മാത്രമാണ് ഭേദപ്പെട്ട ജോലി ലഭിക്കുകയുള്ളൂ. സ്ഥാനമാനങ്ങളോടുകൂടിയതായിട്ടുള്ള ജോലി 36 വയസ്സിന് ശേഷം മാത്രമാണ് ഉണ്ടാവുക. നിങ്ങളുടെ ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് കത്തെഴുതുക. വിലാസം: ഈ ജ്യോതിഷ പംക്തി നാളെ ഇതേ സമയത്ത് കാണാം. നമസ്കാരം.